അസ്സലാമുഅലൈക്കും. നമസ്കാരം. കാട്ടിലെ രാജാവ് ആരെന്ന ചോദ്യത്തിന് കൊച്ചുകുട്ടികളടക്കം നമ്മളെല്ലാവരും പറയുന്നത് ഒരു ഉത്തരമാണ്, സിംഹം. എന്നാൽ എന്തുകൊണ്ടാണ് കാട്ടിലെ രാജാവായി സിംഹത്തെ നാം കാണുന്നത്? കാട്ടിലെ ഏറ്റവും വലിയ മൃഗമായതുകൊണ്ടാണോ? അല്ല, ആനയുണ്ട്. ഏറ്റവും ഉയരമുള്ളത് കൊണ്ടാണോ? അല്ല, ജിറാഫുണ്ട്. എന്നാൽ ഏറ്റവും വേഗതയേറിയ മൃഗമായതുകൊണ്ടാണോ? അല്ല, അത് ചീറ്റയാണ്. ഏറ്റവും ബുദ്ധിയുള്ള മൃഗമായതുകൊണ്ടാണോ? ഏറ്റവും ശക്തനായ മൃഗമായതുകൊണ്ടാണോ? അല്ല, ഇതൊന്നുമല്ല. എന്നാലോ കാട്ടിലെ രാജാവ് സിംഹം തന്നെ എന്നതുകൊണ്ട് അത് സിംഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കാട്ടിലെ രാജാവായി നാം കാണുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന വാക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയ വലിയൊരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം. പലർക്കും ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സ്റ്റാറ്റസ് ഇടാനൊക്കെ വളരെ ആവേശമായിരിക്കും. എന്നാൽ അതൊന്നും അവരുടെ പ്രവൃത്തിയിൽ കാണണമെന്നില്ല. ഞാൻ പറഞ്ഞത് അവർക്കൊന്നും ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നല്ല. എന്നാൽ പല സാഹചര്യങ്ങളിലും അവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണമെന്നില്ല. ഓർക്കുക, നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വാക്കുകളിൽ മാത്രമായാൽ പോരാ, നമ്മുടെ പ്രവൃത്തിയിലും അത് ഉണ്ടാവണം. ഞാൻ കഴിവുള്ളവനാണ് എന്നതുകൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും. ഞാൻ ആരുടെ മുമ്പിലും ചെറുതല്ല. ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് ഞാൻ എത്തും. എൻ്റെ ലക്ഷ്യം ഞാൻ നിറവേറും എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സിംഹത്തെ കണ്ടിട്ടില്ലേ? തൻ്റെ ഇരകളായ മൃഗങ്ങളെ അവർ മേയുന്ന കൂട്ടത്തിലേക്ക് ഏതെങ്കിലും ഒരു മൃഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുതിക്കുകയാണ് സിംഹം ചെയ്യുക. അതിപ്പം വരയും കുതിരയെപ്പോലുള്ളവയോ പോത്തിനെ പോലുള്ള വലിയ മൃഗങ്ങളാണെങ്കിലും ദിശ തെറ്റിയോടുന്ന സിംഹത്തെ വന്ന് ഇടിച്ച് വീഴ്ത്തിയേക്കാം. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അവിടുന്ന് വീണ്ടും എണീറ്റ് സിംഹം തൻ്റെ വേട്ട തുടരുകയാണ്. എന്നാൽ ഇടിച്ചിട്ട മൃഗങ്ങളെയോ മറ്റേതെങ്കിലും മൃഗത്തെയോ അല്ല സിംഹം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. താൻ ആദ്യം ലക്ഷ്യമിട്ട ഓരോ ഒരു ഇരയാണ്. താൻ ഉന്നം വെച്ച തൻ്റെ ഇരയെ വേട്ടയാടി കഴിഞ്ഞാൽ മാത്രമായിരിക്കും പിന്നെ സിംഹം മടങ്ങുക. നിങ്ങളും ഒരു സിംഹത്തെ പോലെയാവുക. ഞാൻ വലിയവനാണ് എന്ന് ചിന്തിക്കുക. എനിക്ക് നേടാൻ സാധിക്കുമെന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. സിംഹത്തെ പോലെ തന്നെ ലക്ഷ്യമുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളെ ശക്തിപൂർവ്വം തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ കഴിയും. പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകാം, പല പ്രശ്നങ്ങളും വന്നേക്കാം. എന്നാൽ ഓട്ടം നിർത്തരുത്. നമുക്കേതെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാകാം എന്ന് വെച്ച് അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് സങ്കടപ്പെടുകയല്ല വേണ്ടത്. സാഹചര്യങ്ങളെ പഴിക്കുകയല്ല വേണ്ടത്. അതിലേക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. അതിനെ നേരിടുകയുമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ല, നല്ല മനോഭാവമില്ല എങ്കിൽ കാര്യമില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക്. നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലായിടത്തും വിജയിക്കാൻ സാധിക്കണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ തോൽവികളെ നിങ്ങളുടെ മനസ്സ് മടുപ്പിച്ചേക്കാം. മാത്രമല്ല മാനസികാവസ്ഥയെ തന്നെ മോശമായി ബാധിക്കാം. അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുക. അല്ലാതെ നമ്മുടെ കുറവുകളെ ആലോചിച്ച് സങ്കടപ്പെട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നോർത്ത് സാഹചര്യങ്ങളെ പഴിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ഇല്ലായ്മയെ ആലോചിച്ച് സങ്കടപ്പെട്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ്, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഒന്ന് ചിന്തിക്കുക, ഈ ലോകത്ത് ആരും തന്നെ കഴിവില്ലാത്തവരായി ജനിക്കുന്നില്ല. ഈ ലോകത്ത് ഓരോരുത്തരും അവനവന് മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മളോട് തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കാട്ടിലെ രാജാവ് സിംഹം കാട്ടിലെ ഏറ്റവും വലിയ മൃഗമായതുകൊണ്ടല്ല, ഏറ്റവും വേഗത കൂടിയ മൃഗമായതുകൊണ്ടല്ല, ഏറ്റവും ഉയരം കൂടിയ മൃഗമായതുകൊണ്ടല്ല, ഏറ്റവും ബുദ്ധിയുള്ള മൃഗമായതുകൊണ്ടുമല്ല. സിംഹത്തിൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് സിംഹത്തിനെ കാട്ടിലെ രാജാവാക്കി നമ്മൾ കണക്കാക്കുന്നത്. സിംഹം കാട്ടിലെ രാജാവായത് ഓർക്കുക, മറക്കാതിരിക്കുക.